രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് ആർട്ടിക്കിളുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിൽ ആർട്ടിക്കിൾ 1, ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിളാണ് 1. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 3. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്നത് ആർട്ടിക്കിൾ 14. പൊതു ഉദ്യോഗങ്ങളിൽ അവസര സമത്വം, അതിനെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 16. ഇനി അയിത്ത നിർമാർജനത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. പദവി നാമങ്ങൾ നിർത്തലാക്കൽ, ഇതിനെക്കുറിച്ച് പറയുന്നത് 18-ാമത്തെ ആർട്ടിക്കിളാണ്. 6 തരത്തിലുള്ള മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പറയുന്നത് 19-ാമത്തെ ആർട്ടിക്കിളാണ്. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് 21-ാമത്തെ ആർട്ടിക്കിളാണ്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള മൗലിക അവകാശത്തെക്കുറിച്ച് പറയുന്നത് 21A. ബാലവേല നിരോധിക്കുന്നത് 24-ാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് 25 മുതൽ 28 വരെ. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നത് 29-ാമത്തെ ആർട്ടിക്കിളാണ്. ഇനി ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32. അതിലാണ് റിട്ടുകളെക്കുറിച്ചൊക്കെ പറയുന്നത്. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 40. ഏകീകൃത സിവിൽ കോഡ് നിയമത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 44. ഗോവധ നിരോധനത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 48. 11 മൗലിക കടമകളെ പറ്റി പറയുന്നത് 51A. ഇന്ത്യക്കൊരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്നത് 52-ാം ആർട്ടിക്കിൾ പ്രകാരമാണ്. കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെക്കുറിച്ച് പറയുന്നത് 72-ാമത്തെ ആർട്ടിക്കിളാണ്. അറ്റോർണി ജനറലിനെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 76. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പറയുന്നത് 108-ാം ആർട്ടിക്കിൾ പ്രകാരമാണ്. ഇനി മണി ബില്ലിനെ കുറിച്ച് പറയുന്നത് 110-ാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ്. ബജറ്റിനെ കുറിച്ച് പറയുന്നത് 112-ാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ്. ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനുള്ള പ്രസിഡൻറ്റിൻ്റെ അധികാരത്തെക്കുറിച്ച് പറയുന്നത് 123-ാം ആർട്ടിക്കിൾ പ്രകാരം. സുപ്രീം കോടതിയെക്കുറിച്ച് പറയുന്നത് 124-ാം ആർട്ടിക്കിള്. ജമ്മു കാശ്മീരിനെ മറ്റ് സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ നിന്നും വേർതിരിച്ചിരുന്നത് 152-ാം ആർട്ടിക്കിൾ പ്രകാരമായിരുന്നു. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പറയുന്നത് 165-ാം ആർട്ടിക്കിള്. ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനുള്ള ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് പറയുന്നത് 213-ാമത്തെ ആർട്ടിക്കിളാണ്. ഹൈക്കോടതികളുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നത് 214-ാമത്തെ ആർട്ടിക്കിള്. ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം 226. ഇനി ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്നത് 280-ാം ആർട്ടിക്കിൾ പ്രകാരമാണ്. സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്നത് 300A. ഇനി അടുത്തത് ഓൾ ഇന്ത്യ സർവീസസിനെ കുറിച്ച് പറയുന്നത് 312-ാമത്തെ ആർട്ടിക്കിളാണ്. പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പറയുന്നത് 315-ാമത്തെ ആർട്ടിക്കിള്. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത് 324-ാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ്. ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നത് 352-ാമത്തെ ആർട്ടിക്കിൾ പ്രകാരം. സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നത് 356. സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 360. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 368. ഇനി ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി, അത് 370 ആയിരുന്നു. എന്നാൽ ആ പ്രത്യേക പദവി 5/8/2019 റദ്ദ് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഭരണഘടനയിലെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.